മാസോ ക്ലാസോ ഏതുമായിക്കൊള്ളട്ടെ, തന്നെ വെല്ലാൻ മറ്റാരുമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡീനോ ഡെന്നിസ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ബസൂക്കയുടെ ടീസർ പുറത്തു വന്നതോടെ ആരാധകർ വീണ്ടും ആവേശത്തിലായിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ കിടിലൻ ലുക്കും മാസ് ഡയലോഗുകളുമായാണ് ടീസറിൻ്റെ ഹൈലൈറ്റ്. ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോനും ടീസറിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ടീസർ പുറത്തിറങ്ങി മണിക്കൂറുകൾക്കകം തന്നെ 4 മില്യണോളം ആരാധകരാണ് ആ ടീസർ നെഞ്ചോട് ചേർത്തത്. ഒരു ബിഗ് ബജറ്റ് ഗെയിം ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രമാണ് ബസൂക്ക. സരിഗമ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ഡ്രീംസിൻ്റെ ബാനറിൽ ജിനുവി അബ്രഹാം ഡോൾവിൻ കുര്യാക്കോസും ചേർന്ന് ചിത്രം നിർമ്മിക്കുന്നുണ്ട്. കാപ്പ, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നിവയ്ക്ക് ശേഷം തിയേറ്റർ ഓഫ് ഡ്രീംസ് നിർമ്മിക്കുന്ന ചിത്രമാണിത്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച തിരക്കഥ രചയിതാക്കളിലൊരാളായ കനൂർ ഡെന്നീസിൻ്റെ മകനാണ് ബസൂക്കയുടെ സംവിധായകനായ ഡീനോ ഡെന്നീസ്. മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം. ഇത് ക്രൈം ഡ്രാമയായാണ് ഇറങ്ങുന്നത്. ബസൂക്കയുടെ കഥ കേട്ടതിനെക്കുറിച്ച് ഒരിക്കൽ മമ്മൂട്ടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ബസൂക്കയുടെ കഥ പറയണമെന്ന് പറഞ്ഞ് കലൂർ ഡെന്നീസിൻ്റെ മകൻ എൻ്റെ പിറകെ നടക്കുകയായിരുന്നു. കുറേ നാളായിട്ട് ഇവൻ എൻ്റെ പിറകെ നടക്കുന്നത് ഞാനും ശ്രദ്ധിച്ചു. അവസാനം നിനക്ക് വേറെ പണിയില്ലേ, നിൻ്റെ അച്ഛൻ എഴുതി എന്ന് പറഞ്ഞ് നിനക്ക് എന്താ ക്വാളിറ്റി എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവൻ പറഞ്ഞത് അല്ല, എൻ്റെ ഒരു കഥ അത് കേൾക്കണം എന്ന് പറയുകയുമുണ്ടായി. ഒടുവിൽ കഥ എങ്ങനെ കേൾക്കുവാൻ തീരുമാനിച്ചു. പിന്നീട് കഥ കേട്ട ശേഷം കഥ ഓക്കെയാണ് ചെയ്യാമെന്നുള്ള ലൈൻ എനിക്കുമുണ്ടായി. പല നിർമ്മാതാക്കളോടും അന്വേഷിച്ച് നടന്നു, സംവിധായകനില്ല. ഈ കഥ പറഞ്ഞിട്ട് വേണമല്ലോ ഡയറക്ടറെ തീരുമാനിക്കാൻ. ഞാൻ അന്ന് അവനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ കഥ നിന്നോളം നന്നായി ആർക്കും പറയാൻ പറ്റില്ല, നീ തന്നെ ഡയറക്റ്റ് ചെയ്യണമെന്നായിരുന്നു. അവന് അതിനെപ്പറ്റി ഒരു മുൻപരിചയവുമില്ല. ഇനി ബാക്കി നിങ്ങൾ കാണുമ്പോൾ തീരുമാനിച്ചാൽ മതി. പക്ഷേ അവന് ഓരോ ഫ്രെയിമും കാണാപാഠമാണ്, ഓരോ സീനും ഓരോ ഷോട്ടുമൊക്കെ കൃത്യമാണെന്നും മമ്മൂട്ടി പറഞ്ഞിരുന്നു. നേരത്തെ ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നതാണ്. അതിന് പിന്നാലെ വന്ന സെക്കൻഡ് ലുക്കും വലിയ പ്രേക്ഷക സ്വീകാര്യത നേടിയിരുന്നു. ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ, ബാബു ആന്റണി, ഹക്കീം ഷാജഹാൻ, ഭാമ അരുൺ, ഡീൻ ഡെന്നീസ്, സുമിത് നേവൽ, ദിവ്യ പിള്ള, സ്ഫടികം ജോർജ് എന്നിവരും വേഷമിടുന്നുണ്ട്. നിമിഷ് രവിയാണ് ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് നിഷാദ് യൂസഫുമാണ്. വൈശാഖിൻ്റെ സംവിധാനത്തിലെത്തിയ മാസ് ആക്ഷൻ കോമഡി ചിത്രമായ ടർബോയാണ് ഒടുവിലായി തിയേറ്ററുകളിലെത്തിയ മമ്മൂട്ടി ചിത്രം. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ ഒരുക്കിയ ചിത്രം നിർമ്മിച്ചത് മമ്മൂട്ടി കമ്പനി തന്നെയായിരുന്നു. അതേസമയം ഗൗതം വാസുദേവ മേനോൻ മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിൽ മമ്മൂട്ടി തന്നെയാണ് നായകൻ. ഷൂട്ടിംഗ് ആരംഭിച്ച ചിത്രം മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിക്കുന്നത്. ചിത്രത്തിൽ ഗോകുൽ സുരേഷും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്നാണ് വിവരം. ത്രില്ലർ മൂടിയാണ് ചിത്രം ഒരുങ്ങുന്നതെന്നാണ് സൂചന. MT പത്ത് കഥകളെ ആസ്പദമാക്കി ഒരുക്കിയ ആന്തോളജി ചിത്രമായ മനോരഥങ്ങളാണ് അടുത്തതായി പുറത്തു വരാനിരിക്കുന്ന മമ്മൂട്ടി ചിത്രം. C5 OTT പ്ലാറ്റ്ഫോമിലൂടെ ഓണക്കാലത്ത് ചിത്രം പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആന്തോളജിയിലെ കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് എന്ന ചിത്രത്തിലാണ് മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നത്. രഞ്ജിത്താണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്.